Hi friends, welcome back to my video. I am here with my friends. We are here with our Malayalikalkkum mikka aalukalkkum undakkan ariyavunna pidiyanu indathe ente special. Ippa pidi ennu parayumbo ente kooda kozhiyo allengil beefo onnum illa ṭo. Ippa curry onnum illathe kazhikkan pattunna nalla tasty aaya reethiyilaanu njan ithu thayyaarakki kazhikkan povunnathu. Pineapple juice inathu thayyaarakkiya ee pidi വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഒന്ന് പോയി കണ്ടാലോ. ഈ പിടിക്ക് ആവശ്യമായി നന്നായി വറുത്ത അരിപ്പൊടി ഒരു 250 ഗ്രാം എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഒരു 50 ഗ്രാം വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്ത് കളയാം, നിർബന്ധമില്ല. ഇനി ചുമന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്, അതൊരു 50 ഗ്രാം എടുത്തിട്ടുണ്ട്. ജീരകം ഒരു 50 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമായിട്ടുള്ളത് പൈനാപ്പിളാണ്. അത് ഒരു പൈനാപ്പിൾ ഞാൻ നന്നായിട്ട് ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം, വെള്ളവും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇനി ഈ പൈനാപ്പിൾ ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് ജ്യൂസായിട്ടൊന്ന് അടിച്ചെടുക്കാം. ജ്യൂസ് ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്, ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കാണ്ടാണ് അടിച്ചെടുത്തിരിക്കുന്നത്. ജ്യൂസ് അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ കൂടി ഒന്ന് അരച്ചെടുക്കണം നന്നായിട്ട്. ഇനി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഉപ്പൊഴിച്ചു കൊടുക്കാം. ഉപ്പ് കലക്കിയിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ജീരകവും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എല്ലാം കൂടെ കൂടിയിട്ടുള്ള പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സായിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ നന്നായിട്ട് ചൂടാക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് തിളച്ച വെള്ളം വേണം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. മിക്സ് ചെയ്യാം. നല്ല ചൂടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് കൈ കൊണ്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് കുഴയ്ക്കണം. പിടിയുടെ മാവ് ഞാൻ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നേ കുറച്ചെടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കണം. ഇതുപോലെ കേട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയെടുക്കണം. ഒരേ വലിപ്പത്തിലുള്ളത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ ഒന്ന് വെന്തു ഒന്ന് വേഗാതെ ആയിപ്പോവും. ഇതേപോലെ എല്ലാം നമ്മൾ ഉരുട്ടിയെടുക്കണം. പിടി ഞാൻ ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. ഇപ്പം ഞാനിത് കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു പാനിൽ ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ച് വെച്ച് അതിനകത്തേക്ക് ഒരു പിഞ്ച് ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് ഞാൻ 1/2 സ്പൂൺ കറുത്ത എള്ളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്ന് തുടങ്ങി. ഇനി അതിനകത്തേക്ക് ഒരു ലേശം ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ കലക്കി വെച്ച ഉപ്പിരിപ്പുണ്ട്, അതിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പിടി ഇട്ട് കൊടുക്കാം. നിരത്തി കൊടുക്കാം. ഇനി ഇതൊന്ന് വേകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 10-15 മിനിറ്റ്
ആകും ഇത് വെന്ത് വരാനായിട്ട്. നമ്മുടെ പിടി എന്തായാലും തുറന്ന് നോക്കാം. വെള്ളമൊക്കെ പറ്റി തുടങ്ങി. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചു വച്ചിരിക്കുന്നതാണ്, അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൈനാപ്പിൾ ജ്യൂസിനകത്ത് കിടന്ന് നന്നായിട്ടിത് കുക്ക് ചെയ്ത് വരണം. ജ്യൂസിൻ്റെ ഫ്ലേവറെല്ലാം ഇതിനകത്തേക്ക് പിടിയിലേക്ക് നന്നായിട്ട് വരും. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. തിളച്ചതിന് ശേഷം മീഡിയത്തിലേക്ക് വെക്കണം. ഇനി അടച്ചു കൊടുക്കണം. അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇനി തിളച്ചയാടും. അപ്പം നമ്മുടെ പിടി അങ്ങനെ പൈനാപ്പിൾ ജ്യൂസിൽ കിടന്ന് അങ്ങനെ തിളച്ച് മറയുന്നുണ്ട്. അതിൻ്റെ കളറെല്ലാം മാറി നല്ലൊരു യെല്ലോ കളർ വന്നിട്ടുണ്ട് പിടിയുടെ. ഒരു ലേശം വെള്ളം അങ്ങോട്ട് പറ്റാനുണ്ട്. ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിനുണ്ടോയെന്ന് നോക്കണം. ഉപ്പൊക്കെ കറക്റ്റ് പാകമാണ്. നല്ലൊരു ചെറിയൊരു മധുരവും ആ പൈനാപ്പിൾ ജ്യൂസിൻ്റെ നല്ലൊരു ഫ്ലേവറും ഒക്കെ ഉണ്ട് ഇതിന്. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പിടിയാണ്. ഇവിടെ നമ്മൾ പിടിയും കോഴിയും പിടിയും ബീഫും അങ്ങനെയൊക്കെയല്ലേ കഴിക്കാറുള്ളത്. ഇതൊന്നൊരു വെറൈറ്റി ആയിട്ട് ഇരിക്കട്ടെ. ഇത് കറിയില്ലെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. ചെറിയ മധുരവും ചെറിയൊരു പുളിയൊക്കെ ഉണ്ട്. അടുക്കി പിടിക്കാതെ ഇളക്കി ഇങ്ങനെയൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതൊക്കെ ഇളക്കാവുള്ളൂ, അല്ലെങ്കിൽ ആ അതിൻ്റെ ആ ബോൾസ് എല്ലാം ഉടഞ്ഞു പോവും. ചെറിയൊരു ഗ്രേവി പോലെയുണ്ട് ഇത്. തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഉറഞ്ഞങ്ങ് ഇരിക്കും. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തപ്പോൾ വെള്ളം കൊണ്ട് നന്നായിട്ടൊന്ന് പറ്റി. കറിയൊന്നും കൂട്ടാതെ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും. ഇനി വേറെ സെയിം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ അടിപൊളി പൈനാപ്പിൾ ജ്യൂസിൽ കിടന്ന് അങ്ങനെ തിളച്ച് മറിഞ്ഞ് വെന്ത് പാകമായിട്ടിരിക്കുന്ന നമ്മുടെ പിടി. ഇപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് തയ്യാറാക്കിയെടുത്ത് പിടി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതാണ് പിടി. കണ്ടല്ലോ, ഇത് നല്ല ടേസ്റ്റാണ്. ഇത് നല്ല ആ പൈനാപ്പിളിൻ്റെ നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട് ഇതിന്. കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് നന്നായിട്ട് ഇത് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എൻ്റെ അടുത്ത നല്ലൊരു വീഡിയോ ഉടനെ കാണുന്നവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.